നമ്മുടെ കൂട്ടത്തിൽ നിന്ന് 100 അടിക്കാൻ വേണ്ടി ബൽറാം വരികയാണ് ബൽറാം ലെറ്റ്സ് വെൽക്കം ബൽറാം അനുരാഗലോന രാത്രി വരവായി നീല രാത്രി നീല ബൽറാം ഏത് റൗണ്ടിൽ ഏത് പാട്ടാണ് പാടാൻ പോണത് ഗോൾഡൻ മെലഡി റൗണ്ടിൽ അന്തിവെയിൽ പൊന്നുതിരും എന്നുള്ള പാട്ട് സോ ഓൾ ദി വെരി ബെസ്റ്റ് നന്നായിട്ട് പാടാൻ പറ്റട്ടെ പൊന്നുതിരും വേദൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ കണിമഞ്ഞുമോടുമി നവരംഗ സന്ധ്യയിൽ അരികേവാ മധുചന്ദ്രബിംബമേ അന്തിവെയിൽ പൊന്നുതിരും വേദൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ ചെപ്പുകിലുങ്ങി ദലമർമ്മരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമ്മരങ്ങളിൽ രാപ്പാടിയുണരും സ്വരരാജിയിൽ പനിനീർക്കിനാക്കളിൽ പ്രണയാങ്കുരം ഇതു നമ്മൾ ചേരും സുഗന്ധതീരം അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ വർണ്ണപതംഗം തേടും മൃദു യൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയസംഗമം വർണ്ണപതംഗം തേടും മൃദു യൗവനങ്ങളിൽ അനുഭൂതിയേകും പ്രിയസംഗമം കൗമാരമുന്തിരി തളിർവാടിയിൽ കുളിരാർന്നു വല്ലോ വസന്തരാഗം കണിമഞ്ഞുമൂടുമി നവരംഗ സന്ധ്യയിൽ അരികേവ മധുചന്ദ്രബിംബമേ അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും അഞ്ജന താഴ്വരയിൽ നിന്റെ ശബ്ദത്തിന്റെ സൗന്ദര്യം കാണിക്കാൻ പറ്റുന്ന ഒരു സോങ് സെലക്ഷൻ ആയിരുന്നു ഇത് വളരെ മനോഹരമായിട്ട് നീ ഇത് പാടി ഫലിപ്പിച്ചു ഓക്കെ കിഡിലായിട്ട് പാടി ഭയങ്കര രസമുണ്ടായിരുന്നു പ്രത്യേകിച്ച് അനുപല്ലവി ആ രാപ്പാടി ആ പോർഷൻസൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു അനുപല്ലവിയും ചരണവും ഒക്കെ ഭയങ്കര ഇമോഷൻ കറക്റ്റായിട്ട് കൺവേ ചെയ്തു കാറ്റിൻ ചെപ്പുകിലുങ്ങി ദലമർമ്മരങ്ങളിൽ രാപ്പാടിയുണരും
ബൽറാം, ഞങ്ങളെല്ലാം ഫാൻസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അസലായിട്ട് പാടി. ഒന്നാമത് നല്ല പാട്ട് അവരൊറ്റ സാധനം എഴുതി വെച്ചിട്ടുള്ളൂ തുടക്കത്തെ. അത് അത് റിഹേഴ്സലിന് പാടിയപ്പോൾ ദൃഷ്ടിപ്പെട്ടതായിരിക്കും കേട്ടോ. റിഹേഴ്സലിന് നല്ല ക്ലീൻ ആയിട്ട് വന്നിരുന്നു അത്. ടേക്ക് ആയപ്പോൾ അത് ഫസ്റ്റ് മാത്രം ഒന്ന് ലേശം ഒന്ന് പോയി, ബാക്കിയൊക്കെ സൂപ്പർബായിട്ട് പാടി. പറയാൻ വാക്കുകളിൽ അത്ര നന്നായിട്ട് പാടി. അടിപൊളി. അനുശ്രീ മോള് നന്നായിട്ട് പാടിയിട്ട് ഇത്തിരി പറച്ചോന്നൊരു സംശയം, ഒരു ചെറിയൊരു ടെൻഷൻ തോന്നി മോളുടെ സിംഗിങ്ങിൽ. അതില്ലാത്തതാണ് സാധാരണ, ഇന്ന് മാത്രം അത് തോന്നി. പക്ഷെ ബാക്കി മോനെ സുഗ്രനായിട്ട് പാടി. എനിക്കൊന്നും പറയാനില്ല, അസലായിട്ട് പാടി. എന്താ പറയേണ്ടത്, എന്താണ് കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഒന്നും ഇങ്ങനെ പാടാൻ പാടില്ല കേട്ടോ. അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോ എങ്ങനെ പാടും എന്നുള്ളതിൽ ഞാൻ ഇങ്ങനെ ആശങ്കപ്പെട്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. ബ്യൂട്ടിഫുൾ സിംഗിങ്, ഭയങ്കര രസമല്ലായിരുന്നു. ഒന്നും പറയാനില്ല, ഭയങ്കര എന്താ പറയണ്ടേ, ബൽറാമിൻ്റെ വോയിസ് ആവട്ടെ, മോഡുലേഷൻസ് ആവട്ടെ, ഡൈനാമിക്സ് ആവട്ടെ, ഫീലാവട്ടെ, എല്ലാം ആ പാട്ടിനോട് ഇങ്ങനെ ഇങ്ങനെ നൗഷാദ് മാഷ് പറഞ്ഞതുപോലെ ആ വോയിസിൻ്റെ ഭംഗി കാണിക്കാവുന്ന പാട്ട് സെലക്ട് ചെയ്തു. അത് അത് ഫുൾ ഒരു ഒരു എന്താ പറയണ്ടേ, കംപ്ലീറ്റ് ഫ്രൂട്ടായിട്ട് ഫ്രൂട്ട് നമുക്ക് കിട്ടി, അങ്ങനത്തെ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തത്. മാഷ് പറഞ്ഞ പോലെ തന്നെ മാഷിൻ്റെ എൻ്റെ ഒരേ മനസ്സായിരുന്നു ഈ പാട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത്. മാഷ് പറഞ്ഞതും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചതും ഒരു പാട്ടായിരുന്നു, അന്തിവേയിൽ. അത് പഠിപ്പിക്കും. അത് ഞങ്ങൾ ആദ്യമായിട്ട് ഇരുന്നപ്പോൾ തന്നെ ഭയങ്കര വിറ്റായിരുന്നു. ഞാൻ അത് കമൻസ് പറഞ്ഞിട്ട് വിറ്റ് കേക്കട്ടെ ആദ്യം. അത് എന്നിട്ട് ഞങ്ങൾ കോൾ ചെയ്തിട്ട് ഇങ്ങനെ, അപ്പോൾ മാഷ അവിടെ ശ്രുതി വെച്ചിട്ടുണ്ട് ഹാർമോണിയത്തിൽ, വായിച്ച് രണ്ടിലേയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ശ്രുതി മാഷിൻ്റെ ശ്രുതിയിൽ ഞാൻ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് വേറൊരു നോയ്സ് കയറി വന്നു. അപ്പോൾ അത് എൻ്റെ വീട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാത്തൻ പോക്കുണ്ട് ഹോണടിച്ചുകൊണ്ട്. അപ്പോൾ ഒരു വണ്ടി ഹോണടിച്ചു പോയി. അപ്പോൾ മാഷ് കുറച്ച് നേരം ഒന്ന് സൈലൻ്റായി. അടുത്ത വണ്ടി എൻ്റെ ബാക്കിൽ തന്നെ പോയി. അപ്പോൾ മാഷ് പറഞ്ഞു, മാഷ് പറയണ പോലെ തന്നെ ഞാൻ പറയാം, എടാ നീ അവിടെ ശ്രുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിർത്ത്, അത് എനിക്കിവിടെ എന്തോ ശരിയായിട്ട് തോന്നുന്നില്ല. മിഥുനെ, ഇതുപോലെ നമുക്ക് വാർത്തെടുക്കണം നമ്മുടെ പിള്ളേരെ. പിള്ളേർ ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുക, ഇപ്പോ ശരിയാവും. ഓ, അങ്ങനെ ചോര വാർന്നിട്ടാണോ? ചോര വാർന്നു പോകുന്ന കാര്യമാണോ നീ പറയുന്നത്? ഇനി മാർക്ക് കേൾക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പൊ നമുക്ക് മാർക്ക് കാണാം അല്ലേ. സന്തോഷായില്ലേ? താങ്ക് യു. ഒരു ഇതില്ലല്ലോ, പവർ പോരല്ലോ. താങ്ക് യു.